ഓം ശാന്തി. അതിപ്രിയനായ ശിവബാബയുടെ മഹാവാക്യങ്ങൾ കേൾക്കാം. 6/1/2022 ബാബ് കഹത്തെ ഹേ മീഠേ ബച്ചേ, ദേഹ അഭിമാൻമേം ആനേ സേ ഹി വികർമ്മ ബന്തെ ഹേ, ഇസ്ലേ പ്രതിജ്ഞാ കരോ ഔർ സബ് സംഘ തോഡ് ഏക് സംഘ ജോഡെങ്കേ. ബാബ് പറയാണ്, മധുരമായ സന്താനങ്ങളെ, ദേഹ അഭിമാനത്തിൽ വരുന്നതിലൂടെയാണ് പാപകർമ്മങ്ങൾ അഥവാ വികർമ്മങ്ങൾ ഉണ്ടാകുന്നത്. അതിനാൽ പ്രതിജ്ഞ ചെയ്യൂ, മറ്റെല്ലാ കൂട്ടുകെട്ടും ഉപേക്ഷിച്ച് ഒരേയൊരു ബാബയുടെ കൂട്ടുകെട്ടിലിരിക്കും. ചോദ്യം: പ്രകൃതിയുടെ ഏതൊരു കളിയാണ് മനുഷ്യർ ഈശ്വരൻ്റെ കളി എന്ന് മനസ്സിലാക്കുന്നത്? ഉത്തരം: ഡ്രാമയനുസരിച്ച് വരുന്ന പ്രകൃതിക്ഷോഭങ്ങളെല്ലാം തന്നെ പ്രകൃതിയുടെ കളിയാണ്. വിനാശ സമയത്തുണ്ടാകുന്ന ഒരു തിരമാലയിൽ തന്നെ എല്ലാ ഭൂഖണ്ഡങ്ങളും ദ്വീപുകളും തകർന്നു പോകും. ഈ സമയത്തും അതിൻ്റെ റിഹേഴ്സലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പ്രകൃതിയുടെ കളിയാണ്. പക്ഷേ മനുഷ്യർ എന്താണ് കരുതുന്നത്? ഇതെല്ലാം ഈശ്വരൻ്റെ കളിയാണെന്നാണ് കരുതുന്നത്. ബാബു പറയുകയാണ്, ഞാൻ ആർക്കും ഒരു നിർദ്ദേശവും നൽകുന്നില്ല. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. പ്രകൃതിക്ഷോഭങ്ങളും പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഇതെല്ലാം ഡ്രാമയിൽ തന്നെ അടങ്ങിയതാണെന്ന് ബാബു പറയുക. അല്ലാതെ ശിവബാബ ചെയ്യിക്കുന്നതല്ല. മുരളിയിലെ ഗീതം കോൻ ആയ മേരെ മൻ കേ ദ്വാരെ, ഇന്നത്തെ ഗീതം ആരാണ് എൻ്റെ ഹൃദയ കവാടത്തിൽ വന്നത്? ആരുടെ ഓർമ്മയാണ് നമ്മുടെ ഹൃദയത്തിൽ വന്നത്? പരമാത്മാവിൻ്റെ. ശിവബാബയുടെ ഓർമ്മ വന്നു. നമ്മുടെ ഹൃദയത്തിൽ ആ പരമാത്മാവിൻ്റെ ഓർമ്മയാണ് ഉള്ളത്, സ്നേഹത്തോടുകൂടിയുള്ള ഓർമ്മ. ധാരണയിൽ 1-ാമത്തെ പോയിന്റ്, ജ്ഞാനത്തിൻ്റെ ധാരണയ്ക്കായി എത്ര സാധിക്കുമോ ആത്മാഭിമാനിയായി കഴിയണം. ബാബു പറയുന്ന ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ധാരണയാകണമെങ്കിൽ നമ്മൾ കുട്ടികൾ ആത്മാഭിമാനിയാകുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. അശരീരിയാകുന്നതിൻ്റെ അഭ്യാസം ഉണർന്നിരുന്ന് രാത്രിയിൽ ചെയ്യണം. അതായത് അതിരാവിലെ സമയം നമ്മൾ ആത്മബോധം പ്രാക്ടീസ് ചെയ്യണം. 2 മണി മുതൽ അമൃതവേള സമയമാണ്, ബ്രഹ്മമുഹൂർത്ത സമയമാണ്. അങ്ങനെ നേരത്തെ എഴുന്നേറ്റ് നിങ്ങൾ ആത്മബോധത്തിലിരിക്കുന്നതിൻ്റെ അഭ്യാസം, അശരീരിയാകുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. 2-ാമത്തെ പോയിന്റ്, എന്ത് തന്നെ വന്നാലും ശരി ദിവസേന മുരളി തീർച്ചയായും പഠിക്കണം. ഒരു ദിവസം പോലും മുരളി മിസ് ചെയ്യരുത്, കേൾക്കാതിരിക്കരുത്. മറ്റെല്ലാ കൂട്ടുകെട്ടുകളും വിട്ട് ഒരു ബാബയുടെ കൂടെ ഇരിക്കുന്നതിൻ്റെ പ്രതിജ്ഞ ചെയ്യണം. മുരളിയിലെ വരദാൻ: ബിന്ദുരൂപ്മേ സ്ഥിതരഹ് ഉടുത്തി കലാമേ ഉടനേ വാലേ ഡബിൾ ലൈറ്റ് ഭവ. ഇന്നത്തെ വരദാനം: ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്ത് പറക്കുന്ന കലയിൽ പറക്കുന്ന ഡബിൾ ലൈറ്റായി ഭവിക്കൂ. സദാ ഓർമ്മയിൽ വയ്ക്കണം, നമ്മൾ ബാബയുടെ നയനങ്ങളിലെ നക്ഷത്രങ്ങളാണ്. നയനങ്ങളിലെ നക്ഷത്രം അർത്ഥം ബിന്ദു തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്. കണ്ണുകളിലും പ്രാധാന്യമേതിനാണ്? കൃഷ്ണമണിക്കാണ്. കണ്ണുകളിൽ നോക്കുന്നതിൻ്റെ വിശേഷത, അതായത് കാഴ്ച കാണുന്നതിൻ്റെ വിശേഷതയും ആ ബിന്ദുവിൻ്റെ, കൃഷ്ണമണിയുടേതാണ്. അതിനാൽ നമ്മൾ ആത്മസ്വരൂപത്തിൽ, ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്യുക എന്നത് തന്നെയാണ് പറക്കുന്ന കലയിൽ പറക്കുന്നതിനുള്ള മാർഗം. ബിന്ദുവായി ഓരോ കർമ്മവും ചെയ്താൽ ലൈറ്റായിരിക്കാൻ പറ്റും, ഭാരരഹിതരായിരിക്കാൻ പറ്റും. ഏതൊരു ഭാരവും വഹിക്കുന്ന ശീലം ഉണ്ടാവരുത്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഭാരവും എടുക്കാൻ പോകരുത്. എൻ്റെ എന്നതിന് പകരം നിന്റെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡബിൾ ലൈറ്റായി മാറും. സോ ഉന്നതിയുടെയോ വിശ്വസേവയുടെ കാര്യത്തിൽ പോലും ഭാരം അനുഭവപ്പെടുകയില്ല. ഇന്നത്തെ സ്ലോഗൻ: വിശ്വ പരിവർത്തക് വഹേ ജോ നെഗറ്റീവ് കോ പോസിറ്റീവ് മേ പരിവർത്തൻ കരുതേ. ഇന്നത്തെ സ്ലോഗൻ: നെഗറ്റീവിനെയും പോസിറ്റീവിലേക്ക് പരിവർത്തനം ചെയ്യുന്നവരാണ് വിശ്വ പരിവർത്തകർ. ഇന്നത്തെ പുരുഷാർത്ഥത്തിൻ്റെ പോയിന്റ്: ദേഹത്തിൻ്റെ സ്മൃതിയെ അപ്രകാരം ഉപേക്ഷിക്കണം, അതിലൂടെ ദേഹബോധത്തിൻ്റെ, ദിനരാത്രങ്ങളുടെ, വിശപ്പ് ദാഹത്തിൻ്റെ, സുഖത്തിൻ്റെ, വിശ്രമത്തിൻ്റെ വസ്തുക്കളുടെ കാര്യങ്ങൾ, അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളുടെ ആധാരത്തിലുള്ള ജീവിതമാകരുത് നമ്മുടേത്. അപ്പോൾ പറയാം സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന സ്ഥിതി. ഏതുപോലെ ശിവബാബ പ്രകാശ സ്വരൂപനാണോ, ലൈറ്റുമായിട്ട് രൂപമാണോ, അതുപോലെ പരമാത്മാ പ്രകാശത്തിന് സമാനം നമ്മൾ കുട്ടികൾ സ്വയവും ലൈറ്റുമായിട്ട് രൂപമായി മാറും. ഇന്ന് മുഴുവനും ദേഹം എന്നുള്ള സ്മൃതിക്കുപരി ആത്മസ്ഥിതിയുടെ അനുഭവം ചെയ്യാം. ദേഹത്തിൽ നിന്ന് ഡിറ്റാച്ച് ആകുക, അങ്ങനെ ബാബയുടെ ഓർമ്മയിൽ ലയിച്ചിരിക്കുക. ഇന്നത്തെ സമാനം: ഞാൻ ഡബിൾ ലൈറ്റായ ആത്മ,
വിശ്വപരിവർത്തകനാണ്. ബാബയുടെ സ്നേഹത്തിൽ അങ്ങനെ ലയിച്ചിരിക്കാം. ഞാൻ എൻ്റെ ശ്രദ്ധയെ ദേഹത്തിനുപരി ദേഹിയിലേക്ക് ആത്മാവിലേക്ക് ഏകാഗ്രമാക്കുന്നു. ശരീരമാകുന്ന രാജ്യത്തെ നിയന്ത്രിക്കുന്ന രാജാവാണ് ഞാൻ ആത്മാവ്. അതിസൂക്ഷ്മവും ചൈതന്യശക്തിയുമായ ഞാൻ ആത്മാവ്. ഒരു വെള്ളപ്രകാശ നക്ഷത്രമായി ശിരോമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു ഞാൻ ആത്മാ. ഈ ദേഹത്തിനെ നിയന്ത്രിക്കുന്ന ചൈതന്യ ഊർജമാണ്. ഈ ശരീരത്തിൽ നിന്നും വേറിട്ട ചൈതന്യശക്തിയാണ് ഞാൻ ആത്മാവ്. ആത്മാവായ ഞാൻ ജ്യോതിസ്വരൂപനാണ്, പ്രകാശബിന്ദുരൂപനാണ്. ആത്മാവായ ഞാൻ എല്ലാ ഗുണങ്ങളുടെയും ഉറവിടമാണ്, സർവഗുണങ്ങളുടെയും മൂർത്തിയാണ് ഞാൻ ആത്മാവ്. ആത്മാവായ എന്നെ പോലെ ശിവബാബയും സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോതിസ്വരൂപനാണ്. ആ പരം ജ്യോതി പ്രകാശത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമാണ് ഞാൻ ആത്മാ. ആ സർവശക്തിവാന്റെ സന്താനമാണ്. ആ പരം ജ്യോതി എൻ്റെ ശിരസിന് മുകളിലായി ഞാൻ കാണുന്നു. ശിവബാബ സ്നേഹസാഗരനായി സ്നേഹത്തിൻ്റെ പ്രകാശം ആത്മാവായ എന്നിലേക്ക് ചൊരിയുന്നു. ഞാൻ ആത്മാ. ആ സ്നേഹത്തിൻ്റെ പ്രകാശമേറ്റ് സ്നേഹസ്വരൂപനായി മാറുന്നു. ഞാൻ ആത്മാ. ആ സ്നേഹസാഗരത്തിൽ ലയിച്ചു ചേരുന്നു. ആത്മാവായി ഞാൻ ഭാരരഹിതനായി മാറുന്നു, ഡബിൾ ലൈറ്റായി മാറുന്നു. ആത്മാവും പ്രകാശം, ശരീരവും പ്രകാശനിർമ്മിതം, ഡബിൾ ലൈറ്റായ ഫരിസ്തയാണ് ഞാൻ. ആത്മാവായനിൽ നിറഞ്ഞ സ്നേഹത്തിൻ്റെ പ്രകാശം ഈ ലോകത്തിലെ എല്ലാ ആത്മാക്കളിലേക്കും വ്യാപിക്കുന്നു. എല്ലാ ആത്മനക്ഷത്രങ്ങളും സ്നേഹത്തിൻ്റെ പ്രകാശമേറ്റ് അവരും സ്നേഹസ്വരൂപരായി മാറുന്നു. ഞാൻ ആത്മാ. സ്നേഹത്തിൻ്റെ പ്രകാശം വിതർന്ന ലൈറ്റ് ലൈറ്റ് ഹൗസാണ് സ്നേഹത്തിൻ്റെ പ്രകാശസ്തംഭം. എനിക്ക് ചുറ്റും സ്നേഹത്തിൻ്റെ പ്രകാശം വ്യാപിക്കുന്നു. ശിവബാബയിൽ നിന്നുള്ള ഈ സ്നേഹത്തിൻ്റെ പ്രകാശം എല്ലാ ആത്മാക്കളിലേക്കും വ്യാപിക്കുന്നു. ഈ രീതിയിൽ ശിവബാബയെ ഓർമ്മിക്കാം. ഓം ശാന്തി.